നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മിൽമ, സപ്ലൈകോ, അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്നീ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. മിനിമം 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ സപ്ലൈകോയിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. LD ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 19,000 മുതൽ 43,600 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് LD ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ലഭിക്കുക. 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ SSLCയോടൊപ്പം ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻസ് കൂടിയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. SSLC പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTയോടൊപ്പം കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് KGTE കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ SSLCയോടൊപ്പം ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷനും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വാളിഫിക്കേഷനും ഉള്ള ആളുകൾക്കാണ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക്, സപ്ലൈകോയിലുള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. 2-ാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണിത്. ഓഫീസ് അറ്റൻഡന്റ് Grade 2 മെസഞ്ചർ നൈറ്റ് വാച്ച്മാൻ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 50,200 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ലഭിക്കുക. 13 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ നൈറ്റ് വാച്ച്മാൻ പോസ്റ്റുകളിലേക്ക് ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും സ്ത്രീകൾക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം. മിനിമം 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. എന്നാൽ ഡിഗ്രി പാസ്സായിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി പാസ്സാവാത്ത മിനിമം 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതായത് SSLC പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. എന്നാൽ ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല. ഡിഗ്രിക്ക് താഴെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക്, മിനിമം 7-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഉള്ള ആളുകൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താം. 13 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അവസാനമായി പരിശോധിക്കാൻ പോകുന്ന കേരള കോ-ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ മിൽമയിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 73,475 രൂപ വരെയുള്ള പേ സ്കെയിലാണ് ലഭിക്കുക. 1 ഒഴിവാണ് മിൽമയിലെ ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. BCA കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അഥവാ DCA കൂടി ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. BSc IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ MCA ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ഇത്രയും ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ജൂനിയർ സിസ്റ്റംസ് ഓഫീസർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരള PSC December 31 ഈ നോട്ടിഫിക്കേഷനുകളെല്ലാം റിലീസ് ചെയ്തിരിക്കുന്നത്. 2023 February 1 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഈ നോട്ടിഫിക്കേഷനുകളിൽ അറിയിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ തന്നെ കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്ട് ലിങ്കും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പരിശോധിച്ച 3 വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളുടെ ഡയറക്ട് ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനുകൾ പരിശോധിച്ച് നോക്കി നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.